أعوذ بالله من الشيطان الرجيم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله الحمد لله الذي نور بكتابه القلوب الحمد لله الذي أنزل الفرقان على عبده ليكون للعالمين نذيرا وأصلي وأسلم على سيدنا ونبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم وعلى آله وأصحابه وأزواجه وأحبابه ومن اهتدى بهديه واتبع سنته إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم اجعل القرآن ربيع قلوبنا وجلاء حزننا وذهاب همنا ونور أبصارنا يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر صدق الله العظيم سنهم الله സഹോദരങ്ങൾ സഹോദരിമാരെ വിദ്യാർത്ഥികളെ ഉസ്താദമാരെ അല്ലാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളോടൊപ്പം ചേരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ഖുർആന്റെ അഹ്ലുകാരായി അല്ലാഹു തആല നമ്മേവരെയും മാറ്റട്ടെ നാഫിയാ ഇൽമിനെ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നവരിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ദാനം ചെയ്യട്ടെ സൂറത്തുൽ ഖിയാമ അതിൻ്റെ ആദ്യത്തെ 9 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതാൻ പോകുന്നത് ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അല്ലാഹു തആല പറയാം ലാ ഉഖസിമു ലാ എന്നത് ഒരു 5 ഹർക്കത്ത് വരെ ഒരു 5 സെക്കൻഡ് വരെ നീട്ടുക മദ് മുൻഫസിലാണ് മദ് മുൻഫസിൽ വജായിസുൻ ഇദാ അത മുൻഫസില മുൻഫസിലായ മദ് നീട്ടൽ ജായിസേ ഉള്ളൂ എങ്കിലും നല്ലതാണ് 5 ഹർക്കത്ത് വരെ അപ്പൊ ലാ ഉഖസിമു ലാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ലായിലെ മദ്ദിന് ശേഷം ഫി കലിമത്തിൻ ഉഖ്ര അടുത്ത പദത്തിലാണ് ഹംസ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് മദ് മുൻഫസിലാണ് 5 ഹർക്കത്ത് വരെ നമ്മുടെ ഖാരി ആസിം റളിയല്ലാഹു തആല അന്നു നീട്ടിയതായിട്ട് പറയപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ 5 വരെ അല്ലെങ്കിൽ 6 വരെ മാക്സിമം നമുക്ക് നീട്ടാവുന്നതാണ് ഉഖ്സിമു ലാ ഉഖ്സിമു അറബിയിലെ 28 അക്ഷരങ്ങളിൽ
ഖുതുബജദിന്റെ അഞ്ച് അക്ഷരങ്ങളല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങളും സുക്കൂന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗം കൊണ്ടാണോ ഉച്ചരിക്കുന്നതെങ്കിൽ ആ ഉച്ചരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ അവിടുന്ന് എടുക്കൂല. ആ അക്ഷരം സുക്കൂന് കൊടുക്കുമ്പോ നമ്മൾ ഇപ്പൊ നാവ് കൊണ്ടാണെങ്കിൽ നാവ് അവിടുന്ന് എടുക്കൂല, ചുണ്ട് കൊണ്ടാണെങ്കിൽ ചുണ്ട് എടുക്കൂല. ഇപ്പൊ മീം ഉച്ചരിക്കുമ്പോ നമ്മൾ സുക്കൂന് കൊടുക്കൽ എങ്ങനെയാണ്? അം എന്നാണ്. ഫ ഉച്ചരിക്കുമ്പോ അഫ് നമ്മൾ അവിടുന്ന് എടുക്കുന്നില്ല, ആ എടുക്കാതെ തന്നെ നമ്മൾ അടുത്ത അക്ഷരം ഉച്ചരിക്കുന്നു. എന്നാൽ ഖുതുബജദിന്റെ അക്ഷരങ്ങൾ സുക്കൂന് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ ആ മഹറജ് പെട്ടെന്ന് അവിടുന്ന് എടുക്കണം. ബൈന സുക്കൂനി വൽ ഫതിഹി, സുക്കൂന്റെയും ഫതിഹിന്റെയും ഇടയിലുള്ള ഒരു സ്വരമാണ് വരിക. ബ എന്നതിനോട് സാമ്യമുള്ള ഒരു ഉച്ചാരണ സ്വരമാണ് വരിക സുക്കൂന് കൊടുക്കുമ്പോ. ബ ആ ബ താറോ, ആ ബ താറോ, അത് ബാറോ, അത് ബാറോ. അതുപോലെ ലഉഖ്സിമു, ഉഖ്സിമു എന്നല്ല, ലഉഖ്സിമു, ഉഖ്സിമു. ഖാ എന്ന് പറയുന്നതിനോട് സാമ്യമുള്ള ഒരു ഉച്ചാരണം, ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അവസാനം മർബൂത്തായത്ത ആണ് ഖിയാമ എന്ന ഹാ താ ഇട്ടിട്ട് അതിന് മുകളിൽ ഹാ കൊടുത്തതിന് മുകളിൽ രണ്ട് തായിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നു, അടയാളം കൊടുത്തിരിക്കുന്നു. അതിനാണ് മർബൂത്തായത്ത എന്ന് പറയാം. അതിന്റെ മേലിൽ നമ്മൾ വഖഫിൽ നിർത്തുമ്പോ ബിയൗമിൽ ഖിയാമ എങ്ങനെ അവസാനിപ്പിക്കുക, അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക. ولا اقسم بالنفس اللوامه ولا اقسم بالنفس اللوامه സ്വയം കുറ്റപ്പെടുത്തുന്ന ആത്മാവിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്യുന്നു. വല നിട്ടുക, മദ് മുഫസ്സിലാണ്. ബിൻ നഫ്സി സാക്കിനായ നൂന്, നൂന് മീമ്, ഈ രണ്ട് അക്ഷരങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഇവയുടെ ഉച്ചാരണ സമയത്ത് ഒന്നത്ത് വരും, തരിമൂക്കിൽ നിന്ന് ഒരു രാഗം വരും. അത് ഈ രണ്ട് അക്ഷരങ്ങൾക്ക്, അറബി അക്ഷരങ്ങളിൽ നിന്ന് ഈ രണ്ട് അക്ഷരങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അതിന് ഹർക്കത്തുള്ള സമയത്തും വരും, ചെറുതായിട്ട് ഞാ മ എന്ന് പറയുമ്പോഴും തരിമൂക്കിൽ നിന്ന് ചെറിയ ഒരു രാഗം വരും. സുക്കൂന് കൊടുക്കുമ്പോൾ വരും, കൂടുതലായിട്ട് വരും. അതിന് ശബ്ദമുള്ളപ്പോഴാണ് അശബ്ദമാത്തക്കൂനിൽ ഒന്നത്തു, ഉന്നത്തി ഏറ്റവും ശക്തിയായി ഈ രാഗം കൂടുതലായി പ്രകടമാകുക സാക്കിന ഈ നൂനിനും മീമിനും ശബ്ദമുള്ളപ്പോഴാണ്. അതുപോലെ തന്നെ ബിൻ നഫ്സി, അങ്ങനെ നമ്മൾ ഒരുപാട് കുറച്ച് സമയം നമ്മൾ ഉന്നത്ത് രാഗം കൊടുത്തുകൊണ്ടിരിക്കണം. അതിനാണ് ഉന്നത്ത് അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ബിൻ നഫ്സിൽ ലവ്വാമ, ബിൻ നഫ്സിൽ ലവ്വാമ. ലാമ തവസ്സുത്തിന്റെ അക്ഷരമാണ്, മഖ്റജിൽ അല്പനേരം അടങ്ങി നിൽക്കും. അതുപോലെ വാവ് രിഹുവിന്റെ അക്ഷരമാണ്. അപ്പോ ബിൻ നഫ്സിൽ ലവ്വാമ എന്നല്ല, അപ്പൊ അതിന്റെ സിഫത്ത് പോയി. ബിൻ നഫ്സിൽ ലവ്വാമ അൽഹംദു എന്നല്ല, അൽഹംദു എന്ന് പറയുന്ന പോലെ ബിൻ നഫ്സിൽ ലവ്വാമ എന്ന് ഉച്ചരിക്കണം. സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, നാം മനുഷ്യന്റെ അസ്ഥികൾ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന് അവൻ ധരിക്കുകയാണോ? ഖുർആനിലെ തജ്വീദിലെ 70% നിയമങ്ങളും സാക്കിനായ നൂന്, മീം ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, തൻവീനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു നിയമമാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. സാക്കിനായ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം സിഫദാസനാകും ജാദ ശഖ്സുൻ ഖദ് സമാ ദും തയ്യിബൻ സിദ് ഫീ തഖല്ലാ ളാലിമാ. ഈ സാക്കിനായ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പദ്യത്തിലെ ഓരോ പദത്തിന്റെയും ആദ്യത്തെ അക്ഷരം, അഥവാ സീന്, ഖാഫ്, ഷീന്, ജീം, സാ, ദാൽ, സാദ്, ളാദ്, താ, ഫാ, സാ, ത്വാ, ദാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. സാക്കിനായ നൂനിനെ നമ്മൾ ഇൽഹാർ ചെയ്യാതെ, വെളിവാക്കി ഉച്ചരിക്കാതെ തരിമൂക്കിൽ നിന്ന് രാഗം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ
ഇൻസാനു എന്ന് പറയുമ്പോ ഈ കഴിഞ്ഞിട്ട് പിന്നെ നൂൻ ഉച്ചരിക്കാൻ വേണ്ടി നാവ് പോകാൻ പാടില്ല, സീൻ ഉച്ചരിക്കാനാണ് നാവ് പോകേണ്ടത്. അതിന്റെ ഇടയിൽ വെച്ച് നമ്മൾ തരിമൂക്കിൽ നിന്ന് നൂനിന്റെ സിഫത്താകുന്ന ഒന്നത്ത് കൊടുക്കണം. അപ്പോ ഇൻ എന്ന് പറഞ്ഞാൽ നാവ് ഉച്ചരിച്ച നൂൻ ഉച്ചരിച്ച പോലെയായി. നാവ് അതിന്റെ തെല്ല് തരി ഊനിൽ തട്ടിച്ചുകൊണ്ടാണ് നൂൻ ഉച്ചരിക്കേണ്ടത്. ആ ഉച്ചാരണം നമ്മൾ നടത്തുന്നില്ല, പകരം നൂനിന്റെ സിഫത്താകുന്ന ഒന്നത്ത് കൊടുത്തുകൊണ്ട് ഇതിനാണ് ഇഖ്ഫ എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ ലാമ് റാ എന്നിവ വന്നാൽ സാക്കിന നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ലാമ് റാ എന്ന അക്ഷരങ്ങൾ വന്നാൽ ഈ സാക്കിന നൂനെയും തൻവീനെയും പിടിച്ച് ശേഷമുള്ള അക്ഷരമാക്കി മാറ്റും. അതുപോലെ പക്ഷേ ലാമാവാം റാ ആവാം, ഈ അക്ഷരമാക്കി മാറ്റി ആ അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ, അഥവാ ലാമാക്കി മാറ്റി ലാമിന് ലാമിൽ ഇതാം ചെയ്യും, റാ ആക്കി മാറ്റി റായിന് റായിൽ ഇതാം ചെയ്യും. അപ്പൊ നൂനിന്റെ ഒരു ഉച്ചാരണം അവിടെ വരില്ല. അതിന് ഉദാഹരണം ഇവിടെ ഉണ്ട്, അല്ലൻ അൻ ലാ എന്നുള്ളത് ഉച്ചരിക്കുമ്പോ നൂന് കേൾക്കൂല, നൂനില്ല തന്നെ ചിത്രത്തിൽ ഉണ്ടാവൂല. നൂനിന് പകരം നൂനിനെ ലാമാക്കി മാറ്റി ലാമിന് ലാമിൽ ഇതാം ചെയ്യും. അപ്പൊ അല്ല എന്നായി മാറും, അതിന് ഇതാം വിലാ ഉന്നാന്ന് പറയും. ഇതേപോലെ തന്നെ സാക്കിന നൂന്റെയോ തൻവീന്റെയോ ശേഷം നൂന് വാവ് മീമ് യാ നൗമീ എന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഈ അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കണം, പക്ഷേ രാഗം കൊടുക്കുകയും വേണം. അതിനുദാഹരണം ഇവിടെ ഉണ്ട്, അല്ലൻ നജ്മ ഇളാമ ലൻ നാ ലൻ നജ്മ ഇളാമ, അങ്ങനെ ഉച്ചരിക്കുന്നതിന് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയും. ബല ഖാദിരീന അല അൻ നസൗവിയ ബനാന, അതെ അവന്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്താൻ ശക്തരാകുന്നു നാം. ഖാ എന്ന ഉച്ചാരണം അറബികൾ ഖാ എന്ന് ഉച്ചരിക്കാറില്ല, അതിന്റെ ഉച്ചാരണ സമയത്ത് ശബ്ദവും കാറ്റും മേലണ്ണാക്കിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഖാ എന്ന ഉച്ചരിക്കുക. ഇസ്തിലാ എന്ന് പറയും അതിന്റെ സിഫത്തിന്. ഖാ ഈ ഖാ ഖാഫിന്റെ കൂടെ അലിഫ് വരുമ്പോ, നീട്ടാൻ വരുമ്പോ ആ അലിഫിനും ആ സിഫത്ത് വരും. ഖാ ബല ഖാദിരീന അല മദ് മുംഫസിൽ അൻ നസൗവിയ അൻ അവിടെ ഇദാമി വന്ന ഒന്നത്ത് കൊടുക്കണം. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ, പക്ഷേ മനുഷ്യൻ അവിശ്വാസിയായ പരലോക നിഷേധിയായ മനുഷ്യൻ അവന്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ ദുർവൃത്തികൾ ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു. യുരീദു റായിന് അറബിയിൽ രണ്ട് തരത്തിലുള്ള ഉച്ചാരണമുണ്ട്, ഒന്ന് നേർപ്പിച്ചുകൊണ്ട് രാ എന്ന് നമ്മൾ മലയാളത്തിൽ അരി എന്നൊക്കെ പറയുന്ന ആ ഉച്ചാരണം വരും, വേറെ ചില സമയത്ത് റാ എന്നല്ല റോ എന്ന ഉച്ചാരണം വരും. ഇപ്പൊ ഫത്തഹുള്ളപ്പോഴും ലമ്മുള്ളപ്പോഴും അതുപോലെ ഫത്തഹിന്റെയും ലമ്മിന്റെയും ശേഷം റായ് സുക്കൂനായി വരിക, ഇങ്ങനെ കുറെ സമയങ്ങളുണ്ട്. അഞ്ചോളം സ്ഥലങ്ങൾ അവിടെയെല്ലാം തഫ്ഹീം ചെയ്യണം, റോ എന്നുള്ള ഒരു ഉച്ചാരണ സ്വരമാണ് വരിക. റായിന് കെസറുണ്ടാവുക, കെസറിന് ശേഷം റായ് സുക്കൂനായി വരിക, ഇങ്ങനെ ഒരു ആറ് അഞ്ചാറ് സ്ഥലങ്ങൾ അവിടെ റായിനെ തർക്കീക്ക് ചെയ്യണം. രി എന്നുള്ള ഹൈരി എന്നുള്ള ഒരു ഉച്ചാരണമാണ് വരിക, ആ ഉച്ചാരണമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ യുരീദു എന്നുള്ളത് റായിന് തഫ്ഹീം ചെയ്യുന്ന ഉച്ചാരണമാണ് ലിയഫ്ജുറ എന്നുള്ളത്. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ഏ ദിവസത്തിലാണ് ഖിയാമത്ത് നാൾ എന്നവൻ ചോദിക്കുന്നു. ഫഇദാ ബരിഖൽ ബസറു, എന്നാൽ കണ്ണുകൾ അന്താളിച്ച് അഞ്ചി പോകുന്ന തള്ളിപ്പോകുന്ന സമയം. വഖസഫൽ ഖമർ, ചന്ദ്രൻ പ്രകാശം പോയി ഇരുളടയുമ്പോഴും. വജുമിയശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ അന്നേരമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അല്ലാഹു തആല പറയാണ്. ഖുർആനിൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി ബന്ധപ്പെട്ട്, നരകവുമായി ഖബറുമായി
ഖിയാമത്തിന്റെ ഭയവിഹ്വലതകൾ അതിന്റെ ഭയാനകതകളൊക്കെ വിവരിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് സൂറത്തുകളുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒറ്റ സൂറത്തിൽ അല്ലാഹു തആല കൊടുത്തിട്ടില്ല. എല്ലാം കൂടി എല്ലാ ഭീകരതകളും ഖിയാമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാം ഒരു സൂറത്തിൽ കൊടുത്താലോ എന്താ കുഴപ്പം? അത് ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ, അത് താങ്ങാൻ, അത് ഉൾക്കൊള്ളാനുള്ള കെൽപ്പ് നമുക്കില്ല. അതുകൊണ്ട് ഓരോ സൂറത്തിൽ പല വിഷയങ്ങളായിട്ട് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇവിടെ സൂറത്തുൽ ഖിയാമയിലും അല്ലാഹു തആല പരലോകവുമായി ബന്ധപ്പെട്ട് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നു. ഖുർആനിന്റെ മുഖ്യമായ വിഷയം തന്നെ തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ, തൗഹീദിനെ സ്ഥിരപ്പെടുത്തുക, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുക, പരലോകത്തെ കുറിച്ച്, അതുപോലെ നമ്മുടെ റിസാലത്തിനെ കുറിച്ച്, നേർവഴിയെ കുറിച്ച്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുക എന്നുള്ളത്. ഈ സൂറത്തിൽ അല്ലാഹു തആല ഖിയാമത്ത് നാളിനെ കുറിച്ചും അതിന്റെ ഭീകരതയെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയാണ്, മൻ സഅല അൻ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ, ഔ അറാദ അൻ യഅരിഫ ഹഖീഖത വഖൂഇഹി, ഖിയാമത്ത് നാളിന്റെ യഥാർത്ഥം ഒരാൾക്ക് അറിയണമെന്ന് വിചാരിച്ചാൽ, അവൻ ഫലിഖ സൂറത്തുൽ ഖിയാമ, അവൻ ഖിയാമത്ത് എന്ന സൂറത്തുൽ ഖിയാമ ഓതിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പൊ ഖിയാമത്ത് നാളിനെ കുറിച്ച് അറിയാൻ ഖിയാമത്ത് സൂറത്ത് ഓതിയാൽ മതി എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്തുകൊണ്ടാണ് ഖിയാമത്ത് നാൾ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ഖിയാമത്ത് നാള് കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അല്ലാഹു തആല പറയാണ്. ഖിയാമത്ത് നാള് അത്രയും ലഅസ്മതിഹി, അത്രയും ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഖിയാമത്ത് എന്നതുകൊണ്ടാണ് ഖിയാമത്തിനെ അല്ലാഹു തആല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണ് ഖിയാമത്ത് നാൾ? ഖിയാമത്ത് നാളെന്നാൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്നാണ് ഖിയാമത്തിന്റെ ഉദ്ദേശം. وَنُفِخَ فِي الصُّورِ സൂറന്ന കാലത്തിൽ ഊതപ്പെടുന്നു. فَإِذَاهُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ, ഖബറിൽ കിടക്കുന്ന മനുഷ്യർ മുഴുവനും അല്ലാഹുവിലേക്ക് തത്രപ്പെട്ട് ഓടുന്നു. അങ്ങനെ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽക്കുന്ന ഖാമ എന്നതിൽ നിന്നുള്ളതാണ് ഖിയാമത്ത്, ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം എന്നാണ് യൗമുൽ ഖിയാമയുടെ ഉദ്ദേശം. യൗമുസ്സാഅ എന്ന് പറയുന്നത് ഭീകരമായ ഭയാനകമായ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും ആകാശത്തിനും ഭൂമിക്കും സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. ഈ ലോകം അവസാനിക്കുന്നു, പർവ്വതങ്ങൾക്ക് ധൂളികളെ പോലെ പറക്കുന്നു, മനുഷ്യർ പറന്നു പോകുന്നു, ഇങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥക്കാണ് യൗമുസ്സാഅ എന്ന് പറയുന്നത്. ഈ ഖിയാമത്തിന് ശേഷമുള്ള ലോകത്തിനാണ് യൗമുൽ ആഖിറ, ഖിയാം ആഖിറം എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല ഇവിടെ പറയുന്നത് ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ, ലാ എന്നതുകൊണ്ട് ഉദ്ദേശം ഇല്ല എന്നല്ല, അതല്ലെങ്കിൽ ഇവിടെ നിഷേധമല്ല, നഫിയല്ല ഉദ്ദേശം, പകരം തൗക്കീദാണ്. ലാമു തൗക്കീദിൽ ഖസം, ഈ ഖസമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ്. ലാ വല്ലാഹ്, അറബികൾ സ്വതവേ അറബികൾ പറയുന്ന ഒരു പദമാണ് ലാ വല്ലാഹ്. വല്ലാഹി എന്ന് പറയുന്നതിന് ഒന്നുകൂടി ശക്തി കൂട്ടാൻ വേണ്ടി ലാ വല്ലാഹി എന്ന് പറയും. ഈ ലാ കൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു, കാഫിരീങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, വാദിക്കുന്ന പോലെ അല്ല, ലാ കമാ യസ്അമുൽ കുഫാർ എന്നാണ്, കാഫിരീങ്ങൾ വാദിക്കുന്നത് പോലെയല്ല കാര്യം. ഉഖസിമു ബിയൗമിൽ ഖിയാമ, സംഭവിക്കും യഥാർത്ഥമായി ആ ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് ഉദ്ദേശം. പിന്നെ അല്ലാഹു തആല പറയുന്നു, വല ഉഖസിമു ബിൻ നഫ്സിൽ ലവ്വാമ, മനുഷ്യന്റെ ആത്മാ വിചിന്തനം നടത്തുന്ന, കുറ്റപ്പെടുത്തുന്ന നഫ്സിനെ കൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്യുന്നു എന്ന്. പരലോകത്തും ദുനിയാവിലുമൊക്കെ മനുഷ്യന്റെ മനസ്സ്, എല്ലാ മനുഷ്യരോടും അവന്റെ മനസ്സ് പറയും, ചെയ്ത് തെറ്റായി പോയി, തെറ്റ് ചെയ്താൽ, ചെയ്ത തെറ്റാണ്, നിന്റെ ജീവിതം, നിന്റെ സമയങ്ങൾ അത്രയും നന്മയിൽ ഉപയോഗിക്കാമായിരുന്നു, നീ തിന്മ ചെയ്ത് ജീവിക്കല്ല, നീ ആ ചെയ്ത് തെറ്റായി പോയി എന്നിങ്ങനെ പറയുന്ന ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവും. അത് കൂടുതലായിട്ടുണ്ടാകുന്നത് മുഅ്മിനീങ്ങളിലാണ്. നാളെ പരലോകത്ത് മലക്കുകൾ വരെ പറയും അല്ലാഹുവിനോട്, സുബ്ഹാനക റബ്ബനാ മാ അബദനാക ഹഖ ഇബാദതിക, അല്ലാഹുവേ
ഞങ്ങൾ നിനക്ക് വേണ്ടി ഇതിനു മുമ്പ് ഈ ഖിയാമത്ത് നാളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നിനക്ക് ആരാധിക്കേണ്ട ക്രമത്തിൽ ആരാധിച്ചില്ല പടച്ചോനെ, അങ്ങനെ ആരാധിക്കാമായിരുന്നു എന്ന് മലക്കുകൾ വരെ പറയും. അപ്പൊ മനുഷ്യനോ, മനുഷ്യൻ നിർബന്ധമായും പറയും. അപ്പൊ മനുഷ്യൻ നാളെ പരലോകത്ത് അവന്റെ മനസ്സവനോട് പറയും, നിന്റെ സമയം അത്രയും അല്ലാഹുവിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ത്വാഅത്ത് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുമായിരുന്നു. നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം, നിന്റെ സമയങ്ങൾ അത്രയും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കാമായിരുന്നു എന്ന് മനസ്സ് നമ്മോട് പറയും. പക്ഷെ നാളെ പരലോകത്ത് നമ്മുടെ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? കോടതി പിരിഞ്ഞിട്ട് ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യം? ബസ് പോയി കഴിഞ്ഞിട്ട് കൈയാണിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ നാളെ പരലോകത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ സങ്കടപ്പെടേണ്ടത് ദുനിയാവിലാണ്. ദുനിയാവിലും മുഅ്മിനോട് അവന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, നിന്റെ സമയം അല്പം കൂടി നല്ല കാര്യത്തിൽ ഉപയോഗിക്കാമായിരുന്നു, നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ, നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അത് നിസ്കരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ നിസ്കാരത്തിൽ അല്പം കൂടി ഇഖ്ലാസ് ആവാമായിരുന്നു, ദിക്ര് ചൊല്ലാമായിരുന്നു, നീ ധൃതിപ്പെട്ട് ഓടാതെ അല്പനേരം കൂടി പള്ളിയിൽ ഇരിക്കാമായിരുന്നു, നിനക്ക് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാമായിരുന്നു, ആ നോമ്പിൽ അല്പം കൂടി ഇഖ്ലാസ് ആവാമായിരുന്നു. ഇങ്ങനെ നമ്മോടിങ്ങനെ ആത്മപരിശോധന, ആത്മവിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലൗവാമയായൊരു മനസ്സ് ഏതൊരു മുഅ്മിനിലും ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഇല്ലാത്ത മനസ്സ് അമ്മാത്തുൻ ഗൈറു അഹ്യാ, അങ്ങനെ ഒരു മനസ്സില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ചത്തത് പോലെയാണ്, അവർ ശവം പോലെയാണ്. കൽ അൻആമി ബൽഹും അളൽ, കന്നുകാലികളെ പോലെ അല്ല, കന്നുകാലികളേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഉപദേശം കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവണം. ചില ആളുകളുണ്ടല്ലോ, എത്ര ഉപദേശം കൊടുത്താലും പാറ പോലെ കല്ല് പോലെയുള്ള മനസ്സ് മാറൂല. ചില ആളുകൾ ഉപദേശിച്ചാൽ നന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് നബി തങ്ങളുടെ ഉപദേശം കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയെ കുറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് തന്നെ പറയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം തരുമ്പോ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ, ഹൃദയങ്ങൾ പടക്കുകയും ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയും ചെയ്യുമായിരുന്നു. അത് നല്ല മനസ്സിന്റെ ഉടമകളായതുകൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുകയും അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ നമ്മൾ തിരുത്തണം. അങ്ങനെ തിരുത്തുമ്പോഴാണ് നമ്മൾ നല്ലവരാവുക. നഫ്സും തൊയ്യിബ, നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറുക. അല്ല, നമ്മൾ തീരുമാനിച്ച തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും പിന്നെയും അതിന്മേൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത് നമ്മൾ ചീത്ത മനസ്സിന്റെ ഉടമകളാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. ഖലീഫ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാജ്യത്ത് റേഷൻ സമ്പ്രദായം, റേഷൻ അരി, റേഷൻ സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് രണ്ടാം ഖലീഫയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹം പറഞ്ഞു, മുലകുടി നിർത്തിയ ആ പ്രായം കഴിഞ്ഞ കുട്ടികൾ മുതൽക്കുള്ളവർക്കാണ് റേഷൻ എന്ന് പറഞ്ഞു. രാത്രികാലങ്ങളിൽ വേഷം മാറി തങ്ങളുടെ പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി രാത്രികാലങ്ങളിൽ വേഷം മാറി ചുറ്റി നടക്കാറുണ്ടായിരുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു. ചെന്ന് നോക്കുമ്പോ ചെറിയ കുട്ടി രണ്ടു വയസ്സെത്താത്ത കുട്ടി കരയുന്നു. ഉമ്മയോട് മറന്നവർ ചോദിച്ചു, എന്തുകൊണ്ട് ആ കുട്ടിക്ക് മുല കൊടുക്കുന്നില്ല? അപ്പോ ആ മാതാവ് പറഞ്ഞു, ഈ കുട്ടിയുടെ മുലകുടി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ. മുലകുടി നിർത്തിയാലേ ഉമറിന്റെ കയ്യിൽ നിന്ന്, ഉമർ ഖലീഫയായ അമീറുൽ മുഅ്മിനീന്റെ കയ്യിൽ നിന്ന് റേഷൻ കിട്ടൂ. അപ്പൊ ഈ കുട്ടിക്ക് കൂടി റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുലകുടി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് താൻ തീരുമാനിച്ച തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത്. ഉമറേ, നിനക്ക് നാശം. കം ഖത്തൽത മിൻ അബ്നായിൽ മുസ്ലിമീൻ, എത്രയെത്ര മുസ്ലിം മക്കളെയാണ് നീ കൊല്ലപ്പെടുത്തിയത് അല്ലെങ്കിൽ നീ കൊലക്ക് കൊടുത്തത് എന്ന് പറയുകയും രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ഖിറാഅത്തിന് പകരം കരച്ചില് മാത്രമാണ് പിന്നിലുള്ള സ്വഹാബികൾ കേട്ടത്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാനെടുത്തൊരു തീരുമാനം തെറ്റായി പോയി എന്ന് എനിക്ക് ഇന്നലെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എല്ലാ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും റേഷൻ ഉണ്ടാകും എന്ന് അദ്ദേഹം തിരുത്തി പറയാണ്. അങ്ങനെ തിരുത്തി പറയാനുള്ള ഒരു മനസ്സ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കുണ്ട്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യണം. വസിനൂഹാ ഖബ്ല അൻ തൂസനു, നിങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തൂക്കി നോക്കണം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഉ ഇലാമ,
അല്ലാഹു തആല പറയാണ് മനുഷ്യർ ഭാവിക്കുന്നുണ്ടോ അല്ലൻ നജ്മ ഇളാമ അവരുടെ എല്ലുകൾ അവരുടെ അസ്ഥികൾ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കയില്ലെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്ന്. കാഫിരീങ്ങൾ സത്യനിഷേധികൾ പരലോക നിഷേധികളായ ആളുകൾ പറഞ്ഞു നുരുമ്പിപ്പോയ എല്ലുകൾ എങ്ങനെയാണ് അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുക, ആരാണത് ഒരുമിച്ച് കൂട്ടുക, എങ്ങനെ സാധിക്കും? അള്ളാഹു തആല വേറൊരു ആയത്തിൽ ഇതിന് മറുപടി കൊടുക്കുന്നു. ആദ്യം ഇതിനെ സൃഷ്ടിച്ചത് രൂപകൽപ്പന ചെയ്തവൻ ആരാണോ അവൻ തന്നെയാണ് ഇതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, വീണ്ടും ജനിപ്പിക്കുന്നത്, വീണ്ടും ഉണ്ടാക്കുന്നത്. കൊടിയ മുശ്രിക്കായിരുന്ന അദീബിന് റബിയ എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹദ്ദിസ്നി അൻ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ കുറിച്ച് പറഞ്ഞതാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മത്തായക്കൂൻ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ സംഭവങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ലക്ഷണങ്ങൾ, ആകാശത്തിന് സംഭവിക്കുന്നത്, ഭൂമിക്ക് സംഭവിക്കുന്നത്, ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ ഇങ്ങനെയല്ല എല്ലാ അടയാളങ്ങളും ലക്ഷണങ്ങളും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖിയാമത്തിൻ്റെ ഒരുപാട് അലാമാത്തുകളുണ്ട്, ഈ അലാമാത്തിൽ ഓരോന്നും പിന്നിടുമ്പോൾ ഖിയാമത്തിലേക്ക് അടുക്കുകയും ഖിയാമത്ത് സംഭവിക്കുകയും ചെയ്യും. അദ്ദേഹം പറയാണ്, ഈ കാഫിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല, വലം ഓമീൻ ബിഹി, ഞാൻ വിശ്വസിക്കുകയില്ല ഖിയാമത്തിനെ കൊണ്ട്. കാരണം അവ യജ്മഉല്ലാഹു ഹാദിയിൽ ഇലാം, നുരുമ്പിപ്പോയ എല്ലുകളെ അള്ളാഹു പിന്നെയും ഒരുമിച്ച് കൂട്ടുകയോ ഒരിക്കലും അസാധ്യമാണ് എന്ന് ഈ കാഫിർ പറയാണ്. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കില്ലെന്ന് മനുഷ്യൻ ധരിക്കുന്നുണ്ടോ? ബല ഖാദിരീന അല അൻ നുസവിയ ബനാന, എന്നാൽ അവന്റെ വിരൽ തുമ്പുകൾ പോലും ശരിപ്പെടുത്തിക്കൊണ്ട് അവനെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അതിനു പോലും അല്ലാഹു അല്ലാഹുവിന് കഴിവുള്ളവനാണ്. മനുഷ്യന്റെ മനുഷ്യന്റെ വിരൽ തുമ്പുകൾ ഫിംഗർ പ്രിന്റ് പോലും ശരിപ്പെടുത്തിയവനാണ് അല്ലാഹു. എല്ലാ മനുഷ്യന്റെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണ് എന്നല്ല, ഓരോ മനുഷ്യന്റെയും ശബ്ദ വീജികൾ വ്യത്യസ്തമാണ്, മുഖച്ഛായകൾ വ്യത്യസ്തമാണ്, ഇതുപോലെ ഓരോ മനുഷ്യന്റെയും വിരലടയാളം വ്യത്യസ്തമാണ്. എങ്ങനെയാണോ അല്ലാഹു അത് രൂപകൽപ്പന ചെയ്തത്, ആ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഉള്ള സ്ഥിതിയിലാണ് അല്ലാഹു തആല നാളെ പരലോകത്ത് മനുഷ്യനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ലോകത്തെ ഓരോ മനുഷ്യന്റെയും വിരലടയാളം ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ് എന്ന കാര്യം കണ്ടെത്തുകയും അത് കുറ്റാന്വേഷണ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ലോകം തെളിയിക്കുകയും ശാസ്ത്രീയമായി കുറ്റവാളികളെ കണ്ടെത്താൻ ഈ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കപ്പെടുത്താമെന്നും കണ്ടെത്തിയത് 1888 പതിനെട്ടാം നൂറ്റാണ്ടിൽ. അതിനുശേഷമാണ് വ്യാപകമായി ഇത് സേനയിലും പോലീസ് സേനയിലും മറ്റും കുറ്റാന്വേഷണ മേഖലയിലും ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വൈവിധ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ബല ഖാദിരീന അല അൻ നുസവിയ ബനാന. ബല കാര്യം അങ്ങനെയല്ല, അള്ളാഹു ആരാണ്? മനുഷ്യന്റെ വിരൽത്തുമ്പുകൾ പോലും ശരിപ്പെടുത്താനും കഴിവുള്ളവനാണ് അള്ളാഹു. ഈ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്തിക്കൊണ്ടാണ് നാളെ പരലോകത്ത് അള്ളാഹു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്തിനാണ് പരലോകത്തെ നിഷേധിക്കുന്നത് സത്യനിഷേധി? അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, പരലോകമുണ്ടെന്നും ഖിയാമത്തുണ്ടെന്നും അവർ ബോധ്യപ്പെട്ടാലും ഈ കാഫിരീങ്ങൾ സത്യനിഷേധികൾ ധിക്കാരികളായ ആളുകൾ പരലോകത്തെ നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് അധർമ്മകാരികളായി ജീവിക്കാനാണ്. പരലോകമുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ വിചാരണ ഉണ്ടാകും, അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമ്പോഴും അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു സത്യം അവർ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അത് പാടില്ല. ഇവിടെ ദുനിയാവിൽ അധർമ്മകാരിയായി ജീവിക്കണം, തമ്മാടിയായി തെറ്റുകാരനായി ജീവിക്കണം, അതാണ് അല്ലാഹു തആല പറയുന്നത്. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ,
പക്ഷേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ അവന്റെ ഭാവി കാലത്ത് തെമ്മാടിയായി അധർമ്മകാരിയായി ജീവിക്കാനാണ്. അങ്ങനെ പരലോകമില്ലെന്ന് പറഞ്ഞാലേ ഈറ്റ് ഡ്രിങ്ക് ആൻഡ് എൻജോയ് ബിക്കോസ് വി മേ ഡൈ ടുമാറോ. നമുക്ക് തിന്നും കുടിക്കുകയും ചെയ്യാം, വേണ്ടതിലധികം ആസ്വദിക്കാം ജീവിതം. നാളെ നമ്മൾ മരിക്കും, അതോടെ കഴിഞ്ഞു, പിന്നെ പരലോകമില്ല. ഇതാണ് പക്ഷാത്തിന്റെയും സത്യനിഷേധികളുടെയും പരലോകത്തെ നിഷേധിക്കുന്നവരുടെയും യുക്തിവാദികളുടെയും വാദം. പരലോകമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അതുകൊണ്ട് അവൻ പറയുന്നു പരലോകമില്ല. അവന്റെ ഭാവി കാലത്ത് തെമ്മാടിയായി ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവൻ പരിഹാസത്തോടെ ചോദിക്കുന്നു, അവൻ ചോദിക്കുന്നു എന്നാണ് ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പരിഹാസ ചുവയോടെ. ഖുർആൻ പറയുന്നു, ഫൈദാ ബരീഖൽ ബസർ, കണ്ണുകൾ അന്താളിച്ച് മേലോട്ട് ഉയർന്നു പോയാൽ അഞ്ചി പോയാൽ, വഖസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രകാശം മുഴുവനും കെട്ടുപോയാൽ, വജുമിയ ശംസു വൽ ഖമർ, സൂര്യചന്ദ്രാദികൾ പരസ്പരം കൂട്ടപ്പെട്ടാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അല്ലാഹു തആല പറയുന്നു. ആ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. തിന്മകളിൽ കകന്ന് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സമയങ്ങൾ എത്രയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. കടങ്ങളുള്ളവർക്ക് അല്ലാഹു കടങ്ങൾ വീട്ടാൻ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്വാലിഹായ അമലുകൾ ചെയ്ത് നിറച്ച് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹുസ്നുൽ ഖാത്തിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജലി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. കഴിഞ്ഞ പ്രസംഗത്തിലും ഇന്നുമൊക്കെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്തിരിക്കുന്നു. ദുആ കൊണ്ട് വസീത് ചെയ്ത ആളുകളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ, കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഒരുപാട് പേര് ദുആ കൊണ്ട് വസീത് ചെയ്തിരിക്കുന്നു. വിവാഹ പ്രായമെത്തിയ ആളുകൾ കല്യാണം നടന്നു കിട്ടണേ, അതിനുവേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവർക്ക് യോജിച്ച് ഇണകൾ നൽകണേ, എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടത്തി കൊടുക്കണേ തമ്പുരാനെ. കടങ്ങൾ വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പഠിച്ചവനെ, അവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ മനസ്സുകളുടെയും എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൗ വഖിനാ അദാബന്നാർ.